സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ താമരശ്ശേരി പരപ്പൻപുലി സ്വദേശി മുഹമ്മദ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ റിമാൻഡിലായിരുന്ന രണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കൊട്ടേഷൻ സംഘത്തിന് സഹായം നൽകിയതിന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത വാവാട് സ്വദേശി മുഹമ്മദ് നിസാബ്, താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ഷിബിൽ എന്നിവരെയാണ് പരപ്പൻപുലിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കൊട്ടേഷൻ സംഘം പ്രദേശത്തെത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതികൾ വിവരിച്ചു കൊടുത്തു. താമരശ്ശേരി പരപ്പൻപുയിൽ കുറുന്തോട്ടിക്കണ്ടി മുഹമ്മദ് ഷാഫിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ റിമാൻഡിലായിരുന്ന രണ്ടുപേരെയാണ് അന്വേഷണ സംഘം രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. കൊട്ടേഷൻ സംഘത്തിന് ഷാഫിയുടെ വീടും റോഡുകളുമെല്ലാം കാണിച്ചു കൊടുക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതിന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത കൊടുവള്ളി വാവാട് എട്ടാംകണ്ടിയിൽ മുഹമ്മദ് നിസാബ്, താമരശ്ശേരി കുടുക്കിലിമാരം വെങ്കണക്കൽ മുഹമ്മദ് ഷിബിൽ എന്നിവരെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങിയത്. താമരശ്ശേരി DYSP ചുമതലയുള്ള PA മുനീറിന്റെ നേതൃത്വത്തിൽ പ്രതികളെ പരപ്പൻപുയിൽ അങ്ങാടിയിലും ഷാഫിയുടെ വീട്ടിലും വാവാട് പ്രദേശത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രദേശത്ത് എത്തിയതും ഷാഫിയുടെ വീടിന് സമീപത്തുകൂടെ യാത്ര ചെയ്തതുമെല്ലാം പ്രതികൾ അന്വേഷണ സംഘത്തിന് വിവരിച്ചു കൊടുത്തു. അതിനെ നേരെ കുറച്ച് മുമ്പോട്ട് പോയി തിരിച്ചങ്ങോട്ടും രാത്രിയാണ് നോക്കിയാണോ അറിയില്ല. ഇല്ല അല്ലേ, ഞാൻ നേരെ പോയാ ഓൻ അറിയാനും വിടോ. ഇന്നോട് ജസ്റ്റ് ഈ ആ റോഡിൽ ഒന്ന് വിടോ ചോദിച്ചു. ഷാഫിയുടെ വീട് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും കാറിൽ കൂടെയുണ്ടായിരുന്നയാൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നും നിസാബ് പോലീസിനോട് പറഞ്ഞു. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ കന്യാണ സ്വദേശികളായ മൂന്ന് പേരെയും ഒരു കാസർഗോഡ് സ്വദേശിയെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ കൊട്ടേഷൻ സംഘത്തിന് കാർ വാടകയ്ക്ക് നൽകിയവരും ഇടനിലക്കാരുമാണ്. ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കൊടുവള്ളി കിഴക്കോത്ത് സ്വദേശി സാലിയുടെ നേതൃത്വത്തിൽ ഷാഫിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ നേരത്തെ രണ്ട് പേർ റിമാൻഡിലായിരുന്നു. ഒന്നര മാസത്തിലേറെയായി ഇവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ഷാഫി തരാനുള്ള 1.35 കോടി ആവശ്യപ്പെട്ട് വീട്ടിൽ എത്തിയതല്ലാതെ ഭീഷണിപ്പെടുത്തിയില്ലെന്നാണ് സാലി പറയുന്നത്. തട്ടിക്കൊണ്ടുപോകലിൽ തനിക്ക് പങ്കില്ലെന്നും സാലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സാലിയും മുൻ പാർട്ണർ ഷഫീഖുമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് ഷാഫിയും ബന്ധുക്കളും പറയുന്നത്. പോലീസും ഇതുവഴിക്കാണ് അന്വേഷണം നടത്തുന്നത്. ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.